ആണവ ബോംബുകളും ആണവ യുദ്ധങ്ങളും ഈ യുദ്ധമുഖത്ത് ഉപയോഗിക്കുമോ എന്ന പലതരത്തിലുള്ള ചിന്തകൾ ഉണ്ട് ഇറാനും ഇസ്രായേലും ഭയക്കുന്നത് ഏതെങ്കിലും ഒരു രാജ്യം ആണവ യുദ്ധത്തിലേക്ക് ഈ യുദ്ധത്തെ കൊണ്ടുപോകുമോ എന്നുള്ള ഇടത്താണ് കൂടുന്നത് ആഴത്തിൽ പരിശോധിക്കാം ഇറാനെ ഇതിനു മുൻപും ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തിട്ടുള്ള ആ ഒരു പദ്ധതിയെക്കുറിച്ച് എവിടെയെല്ലാമാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് എവിടെ നിന്നാണ് ഇതെല്ലാം തന്നെ സംഭവിക്കുന്നത് ആരാണ് ഇറാനെ സഹായിക്കുന്നത് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉള്ളപ്പോഴും ടെഹ്റാനിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഇസഫാൻ ആണവ നിലയത്തിൽ സംഭവിച്ച ആ ഒരു സംഭവ വികാസങ്ങൾ എല്ലാവർക്കും നന്നായി അറിയാം എന്നാൽ ആണവ കേന്ദ്രത്തെ പൂർണമായും തകർത്തൊരു ചരിത്രം ഇസ്രയേലുണ്ട് ഇറാൻ വളരെ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ആ ആണവ കേന്ദ്രം തകർത്തത് ഇതുവരെയും ഇസ്രായേൽ ആണെന്ന് ഇസ്രായേൽ സമ്മതിച്ചിട്ടുപോലുമില്ല ഓപ്പറേഷൻ ഷാദാബാദ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് ഓപ്പറേഷൻ എന്താണ് സംഭവിച്ചത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു മറഞ്ഞിരിക്കുന്ന സൗകര്യമാണ് അതായത് ഒരു വളരെ രഹസ്യമായ സൗകര്യമാണ് ശതാബ് വർക്ക്ഷോപ്പ് എന്നറിയപ്പെടുന്ന ആണവ കേന്ദ്രം തെക്ക് പടിഞ്ഞാറൻ ടെഹനാലിലെ ഈ ഡിസ്ട്രിക്ട് പതിനെട്ടിലെ പഴയ പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് യുറേഷ്യൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ മസൂദ് റഹീമയുടെയും സഹോദരന്മാരുടെയും നേതൃത്വത്തിൽ ആക്രമികൾക്ക് ലൊക്കേഷനിൽ പ്രവേശിക്കുവാനും കാവൽക്കാരെ കീഴടക്കുവാനും അവിടെയുള്ള നിരവധി ഉപകരണങ്ങൾ ഒക്കെ തന്നെ അവർക്ക് കഴിഞ്ഞിരുന്നു ചാരന്മാരെ ഇറക്കിയായിരുന്നു മൊസാദ് ഈ ഓപ്പറേഷനൊക്കെ തന്നെ നടത്തിയത് നേരത്തെ തന്നെ ഈ ആണവ കേന്ദ്രങ്ങൾ കത്തിച്ചിട്ടുണ്ട് എന്ന വ്യക്തമായ റിപ്പോർട്ട് ഇറാനുണ്ട് പക്ഷെ ഇതുവരെയും ഇസ്രായേൽ അതിന് സമ്മതം മൂളുകയോ ശരിയാണ് എന്ന് തലകുണിക്കുകയോ ഒന്നും ചെയ്തിട്ടുമില്ല ഇറാന്റെ പനമോഹ നേതാവ് അലി ഖമേനി തീപിടുത്തത്തിന് ഉത്തരവാദികളായ ആരെയെങ്കിലും കഠിനമായി ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് രാജ്യത്തിന്റെ ഗുരുതരമായ ദേശീയ സുരക്ഷ ആശങ്കയായി അതിവേഗം വളരുകയുമുണ്ടായി അതായത് ഒരു ആണവ കേന്ദ്രത്തെ പൂർണ്ണമായും കത്തിക്കുകയായിരുന്നു അത് ഇസ്രായേൽ ചെയ്തത് ആസൂത്രിതമെന്ന് ആരോപിക്കപ്പെടുന്ന അട്ടിമർ നടത്താൻ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ഒൻപത് ഇറാനികളെ അടങ്ങുന്ന ഒരു സംഘത്തെ നിയമിച്ചതായാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ശതാബ് വർക്ക്ഷോപ്പിന് തീ കൊടുത്തുന്നതിന് പകരമായി പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയും സൗകര്യത്തിന്റെ രൂപരേഖ നൽകുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു ഈ ഇറാനിയന്മാർക്ക് രണ്ടര മില്യൺ റിയാൽ ഏകദേശം പതിനായിരം ഡോളർ ആണ് പ്രതിഫലമായി നൽകാമെന്ന് മൊസാദ പറഞ്ഞിരുന്നത് എന്തായാലും ആക്രമണം നടപ്പിലാക്കിയാൽ അതിൽ കൂടുതൽ പ്രതിഫലം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ മറഞ്ഞിരിക്കുന്ന ആ കലവറകെ പൂർണ്ണമായും ഇസ്രായേൽ തകർത്ത ചരിത്രം തന്നെയാണ് ഉള്ളത് എന്തായാലും ഇസ്രയുമായി സഹകരിച്ചുവെന്ന് ആരോപിച്ച് ദേശീയ സുരക്ഷയ്ക്ക് എതിരായ പ്രവർത്തനങ്ങൾക്ക് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും കുറ്റം ചുമത്തുകയും ഒക്കെ ചെയ്തിരുന്നു മൊസാഹദിന്റെ ചാരന്മാർ ഇറാനിൽ എവിടെയുമുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകൂടിയായിരുന്നു ഇത് ഇപ്പോഴും പേജർ അറ്റാക്കുകൾ അടക്കമുള്ളവ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യത്തിൽ ഇറാനകത്ത് തന്നെ പലരും ഇപ്പോഴും ചാരന്മാരായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് അൽ ജസീറയിലെ ഒരു റിപ്പോർട്ടർ അത് മൊസാദിന്റെ ചാരനായിരുന്നുവെന്ന് കൃത്യമായ തെളിവുകളൊക്കെ തന്നെ നേരത്തെയും ലഭിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ ഈ ഒരു വാർത്ത കൂടി അതായത് മുൻപ് നടന്നിട്ടുള്ള പണ്ട് നടന്നിട്ടുള്ള ഇത്തരം ആണവ കേന്ദ്രങ്ങളുടെ ആക്രമണങ്ങളൊക്കെ തന്നെ ഇപ്പോഴും കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ് കുറ്റാരോപിതരായ പലർക്കും തങ്ങളുടെ ലക്ഷ്യം ഇറാൻ രഹസ്യ ആണവ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്ന യാതൊരു അവദ്ബോധവും ഇല്ലാതിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് തുടക്കത്തിൽ കഠിനമായ കുറ്റങ്ങൾ ചുമത്തിയപ്പോൾ പ്രതികൾ ഇസ്ലാമിക് ഗവൺമെന്റിനെ നേരിട്ടതിൽ നിന്ന് വെറുതെ വിടുകയും ചെയ്തു എന്നാൽ പ്രാഥമിക പ്രതിയായ മസൂദ് മസൂദ്ബിക്ക് പത്ത് വർഷത്തെ തടവ ശിക്ഷയാണ് ലഭിച്ചത് എന്നാൽ നിലവിൽ ഇപ്പോഴത്തെ പലരും പലതരത്തിലുള്ള ഭയം മുന്നോട്ട് വെക്കുന്ന സാഹചര്യമുണ്ട് അധികം കളിച്ചാൽ ആഞ്ഞരിക്കുമെന്ന് ഇറാനു നേരെ ഇസ്രായേൽ നിരന്തരം വെല്ലുവിളിക്കുമ്പോഴെല്ലാം ലോകം ആശങ്കയോടെ കാണുന്നത് അന്ന് നടത്തിയ ഇത്തരം ഓപ്പറേഷനുകൾ വീണ്ടും ആവർത്തിക്കുമോ എന്നുള്ളതാണ് ഇറാന്റെ കീഴിലെ ആണവ കേന്ദ്രങ്ങൾ അവയിൽ അവയിൽ അതീവ രഹസ്യമായി നടക്കുന്ന ആണവ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഈ രഹസ്യ കേന്ദ്രങ്ങളിൽ ഒന്നിൽ ഇറാൻ ഒരു ആണവ ബോംബ് നിർമ്മിക്കുന്നുണ്ടോ നടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് നിലവിലെ ആണവ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഒരു അണുബോംബ് നിർമ്മിച്ചെടുക്കാൻ ഇറാന് എത്ര സമയം വേണ്ടിവരും എന്ന ചോദ്യമുണ്ട് എന്നാൽ ഇറാൻ നിർമ്മിക്കുന്നതിന് മുന്നേ തന്നെ ഇസ്രായേൽ അത് നിർമ്മിച്ചു കഴിഞ്ഞ് വിക്ഷേപിച്ചിട്ടുമുണ്ടാകും എന്നതാണ് ഇസ്രായേൽ ഒരു കഴിവ് എന്ന് പറയുന്നത് ടെഹ്റാനിൽ നിന്ന് ഇരുന്നൂറ്റി കിലോമീറ്റർ അകലെയുള്ള ഇസഫഹാൻ ആണവ നിലയത്തിന്റെ പുറത്തു നിന്നുള്ള പലതരത്തിലുള്ള ഇസഫാൻ ആണവ നിലയത്തിൽ സംഭവിച്ച സംഭവവികാസങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും നന്നായി അറിയാം ഒക്ടോബർ ഒന്നിന് വൈകിട്ട് തൊടുത്തുവിട്ട ആ എന്നൂറ്റി എൺപത്തിയൊന്ന് ഇറാനിൻ മിസൈലുകൾക്ക് അതുക്കുമേലെ എണ്ണി എണ്ണി തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയും സൈനിക മേധാവികളും ഒന്നടങ്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും എണ്ണപ്പാടങ്ങളും ലക്ഷ്യമിട്ട് വൻ ആക്രമണം നടത്താൻ തന്നെ ാണ് ഇസ്രയേൽ നീക്കമെന്നാണ് റിപ്പോർട്ട് മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റും ഇറാനെതിരായ നിർണായക നടപടിക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇറാന്റെ ആണവ ശക്തി നശിപ്പിക്കുമെന്നും അവരുടെ പ്രധാന ഊർജ്ജ സംവിധാനങ്ങൾ തകർക്കുമെന്നും ഈ ഭീകര ഭരണകൂടത്തിന് ശക്തമായ പ്രഹരമേൽപ്പിക്കുമെന്നൊരു എന്നൊക്കെയാണ് ബെന്നറ്റിന്റെ വാക്കുകൾ അന്ന് വന്നിരുന്നത് ആണവായുധ ശേഷി ഇല്ലെങ്കിലും ഇറാന്റെ ആണവ പദ്ധതികൾ അതിവേഗം പുരോഗമിക്കുകയാണ് അതേസമയം ഇസ്രായേൽ അപ്രഖ്യാപിത ആണവായുധ ശക്തിയായി ഇറാനെ കണക്കാക്ക യും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്ന് ട്രംപ് ഭരണകൂടം പിൻവലിക്കുന്നതിന് ശേഷം ഇറാൻ ആണവ പദ്ധതിയിൽ കാര്യമായ പുരോഗതി ഒന്നും തന്നെ കൈവരിച്ചിട്ടില്ലെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് എന്നാൽ അന്തർധാരകൾ പലതും പല രാജ്യങ്ങളുമായി സജീവമാകുകയും ആണവ പുരോഗതി കൈവരിക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് മൊസാദിന് ലഭിച്ചിരിക്കുന്നത്